അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അരുൺകുമാർ, ഈ മാത്യു കുഴൽനാടിനെതിരെ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകളുടെ കൂടുതൽ തെളിവുകൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിവാദ ഭൂമിയിലെ അനധികൃത റിസോർട്ട് വിവാദത്തിൽ മാത്യു കുഴൽനാടൻ ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അതായത് അഭിഭാഷകനായി ജോലി ചെയ്യുമ്പോൾ മറ്റ് ജോലികൾ പാടില്ലെന്നുള്ള അഡ്വക്കേറ്റ് ആക്ട് അടക്കം ലംഘിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഇപ്പോ മൂവാറ്റുപുഴയിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ നടക്കുന്ന പരിശോധന, അത് മാസങ്ങൾക്ക് മുമ്പുള്ള പരാതിയാണ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന പരാതിയല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതി റേസ് ചെയ്യുകയും യുവജന പ്രസ്ഥാനങ്ങളെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുകയും ചെയ്താണ്. പൊതു റോഡടക്കം കയ്യേറി വീടിന്റെ മതിൽ കെട്ടുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭൂമി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിലാണ് ശ്രീ മാത്യു കുഴൽനാടൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹം ബാർ കൗൺസിലിന് കൊടുക്കുന്ന അഫിഡവിറ്റും അഡ്വക്കേറ്റ്സ് ആക്ടിന്റെ വകുപ്പുകൾ പ്രകാരവും മറ്റു വരുമാനം കിട്ടുന്ന തൊഴിലുകളിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ ജനപ്രതിനിധി ആകാം, പക്ഷെ മറ്റു ഇതിപ്പോ സ്വന്തം പേരിൽ തന്നെ റിസോർട്ടിന് ലൈസൻസ് എടുക്കുന്ന സാഹചര്യവും വിദേശത്തടക്കം വലിയ ഫെമ നിയമപ്രകാരം വരെ ലംഘിച്ചുകൊണ്ടുള്ള ബിസിനസ് ഒക്കെ നടത്തുമ്പോ അതെല്ലാം അഡ്വക്കേറ്റ്സ് ആക്ടിന് വിരുദ്ധമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാർ കൗൺസിലാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ബാർ കൗൺസിലും അതിൻ്റെതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഓരോ ദിവസം പുറത്തു വരുന്നത്. അത് ആരോപണം എന്ന രൂപത്തിലല്ല, നല്ല തെളിവുകളുടെ അകമ്പടിയോടെ വസ്തുതകളും രേഖകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാതൃകാപരമായി ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ അരുൺകുമാർ, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും, അതായത് അദ്ദേഹം ഈ ഭരണപക്ഷത്തിനെതിരെയൊക്കെ നിയമസഭയിലേക്ക് ഓരോന്ന് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം വരുമ്പോൾ അദ്ദേഹം ഇതെല്ലാം ലംഘിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹം കേരളത്തിൽ പല സ്ഥലത്തും ഓഫീസുകൾ തുറക്കുന്നു, അതോടൊപ്പം തന്നെ കൃഷിക്കും താമസത്തിനും മാത്രം അനുമതിയുള്ള ചിന്നക്കനാലിലെ ഭൂമിയിൽ വാണിജ്യ ആവശ്യത്തിനായി ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നു. ഇത്തരത്തിൽ ഒരു അഴിമതിയുടെ എല്ലാം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടാവാം? ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ പാലിക്കേണ്ട ധാർമ്മികതയൊന്നും അദ്ദേഹം പാലിച്ചിട്ടില്ല. കാരണം 2016 അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വന്ന് ഒരു കേസിൽ വിധി സമ്പാദിച്ചിരുന്നു. ആ വിധിയിൽ പറയുന്നത് 1964 പട്ടയപ്രകാരം കിട്ടിയ ഭൂമി കൃഷിക്കും താമസ സൗകര്യത്തിനും മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ആ ഭൂമി ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം എന്ന് ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2016 ഹൈക്കോടതി പറഞ്ഞ വിധിയാണ്. അതിൽ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഭവന ആവശ്യത്തിനുള്ള വീട്ടിൽ റിസോർട്ട് ആരംഭിക്കുകയും 5000 രൂപ വീതം മുതൽ 10000 രൂപ വരെ ഒരു ദിവസം ഒരു താമസക്കാരിൽ നിന്ന് ഈടാക്കി വെബ്സൈറ്റിലടക്കം പരസ്യം കൊടുത്ത് പരസ്യമായി ആ നിയമം ലംഘിക്കുകയാണ്. അപ്പൊ നിയമസഭയിലൊക്കെ വലിയ സത്യസന്ധനായിട്ടുള്ള പ്രവർത്തകൻ എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ഇടപെടലെല്ലാം ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നോടെ അതെല്ലാം പൊളിഞ്ഞു പാളീസാകുന്നതാണ് കണ്ടത്. കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ പൊതുജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം പാലിക്കേണ്ട ഒരു തരത്തിലുള്ള മര്യാദയും പാലിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.